അങ്ങനെ നമ്മൾ അലൈൻമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കിട്ടിയപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അവർ എയർ കാര്യങ്ങളൊക്കെ ഒരേപോലെ ആക്കുകയാണ്, നാല് ടയറും. ഷോപ്പുകൾക്കൊക്കെ തന്നെ പരസ്യങ്ങൾ ഒരുപാടാണ് കടമാന എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഐഡിയ കിട്ടില്ല. നോക്കാണെ ബോർഡ് മേലൊക്കെ കണ്ടമാന എഴുത്തും കുത്തും. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടിപൊളിയാണ്, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് മാത്രമേ ഉള്ളൂ. അതേപോലെ വെടി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടണില്ല. കേട്ടോക്കാണി സംഭവം പോലെ മാതൃഭാഷയാണ്. പിന്നീട് ഒരു ഓടിച്ചു നോക്കിയതിന് ശേഷം ടയറ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ. അതായത് നമ്മൾ ടയർ മാറ്റിയതല്ലോ, ഇപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ മാറ്റിയതാണല്ലോ, അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറ്റാനുള്ള പരിപാടിയാണ്. ഒരു സിമ്പിൾ സാധനമിട്ട് ദിമക്കൊണ്ട് കയറ്റി നിർത്തി, ഇനി ഇത് പൊന്തുന്നാണ് തോന്നണത്, പൊന്തിയാ കാണാം. അതായത് ഫ്ലാറ്റായിട്ട് കിടക്കണ ഈ സാധനം ഞാൻ നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. സംഭവം അതിൻ്റെ മേലെ കയറ്റിയില്ല കേട്ടാ, എന്ത് സംഭവം എന്നറിയില്ല. പിന്നെ ജാക്കി വെച്ച് കാണിഞ്ഞ് ടയർ ഒരാളെ വരില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ടയർ പഞ്ചർ ചെയ്യുന്നിട്ടാ, അതിന് പഞ്ചറടക്കാം. പിന്നെ ഇവിടെ ബാലൻസിങ്ങിന് വേണ്ടി കയറ്റും. അങ്ങനത് ബാലൻസ് ചെയ്യണ ഒരു പ്രൊസീജിയറാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മെഷീനിൽ വെച്ചിട്ട് കറക്റ്റ് ബാലൻസ് ചെയ്യും, എന്നിട്ട് പിന്നെ അതിന് വേണ്ട ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പുറപ്പുറമൊക്കെ ഒരു കട്ട് ഒട്ടിച്ച് വെക്കുന്ന പരിപാടിയാണ്. പിന്നീട് ആ വീലിനെയും അവിടെ കാണുന്ന മെഷീനെയും ബന്ധിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കട്ട. അടിയിൽ പോയിട്ട് പല നെട്ടുകളും അങ്ങോട്ടും ഇവിടെ ഒക്കെ ടൈറ്റ് ആക്കാനും ലൂസാക്കാനൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അതിനെ പറ്റിയത് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇവിടെ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയലാട്ട തരിക, എന്താ ഇതാണ് തരിക, നമ്മളവിടെയൊക്കെ സ്റ്റിക്കറല്ലേ ഒട്ടിക്കുക. ബില്ലുണ്ട് 700 രൂപയായി ബാലൻസിങ്ങും ഒക്കെ കൂടിയായിട്ട്, പിന്നെ ഒരു പഞ്ചറും അടക്കണ്ടായിരുന്നേ. പിന്നെ ഇതുപോലെ വലിയൊരു ചാർട്ടിൽ എല്ലാ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ളൊരു പേപ്പറാണിട്ട് നമുക്ക് തരിക. അങ്ങോട്ടൊക്കെയാണെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം. ഇപ്പോൾ രണ്ടാമതായിട്ട് എനിക്കിത് കിട്ടുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്.